അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ വെറുതെ സൃഷ്ടിച്ചതല്ലെന്നും ഈ സൃഷ്ടിപ്പിന് കൃത്യമായ ഒരു ഉദ്ദേശമുണ്ടെന്നും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സകല കർമ്മങ്ങളെയും അല്ലാഹു കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ടെന്നും ആ കർമ്മരേഖകൾ ഹാജരാക്കിക്കൊണ്ട് മരണത്തിനു ശേഷം നമ്മളെല്ലാവരും നമ്മുടെ കബറുകളിൽ നിന്ന് ആ റബ്ബിങ്കലേക്ക് ഒറ്റക്കൊറ്റക്കായി വിചാരണക്ക് ഹാജരാകേണ്ടി വരുമെന്ന ബോധത്തോടുകൂടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ചെയ്യാനാവശ്യപ്പെട്ട കർമ്മങ്ങൾ പരമാവധി അനുഷ്ഠിക്കാനും വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നുകൊണ്ട് തത്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും തത്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തത്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ഈമാനോടുകൂടെ മുഅ്മിനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നു. അതിനോടനുബന്ധിച്ചുണ്ടായ ചാനൽ ചർച്ചകളിലും പത്രമാധ്യമങ്ങളുടെ ഇടപെടലുകളിലുമെല്ലാം നമുക്ക് ബോധ്യപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒരു 10 വർഷം മുമ്പുള്ള സാമൂഹിക സ്ഥിതിയല്ല. നമ്മൾ നിഷ്പക്ഷമാണ് എന്ന് വിചാരിച്ചിരുന്ന നമ്മുടെ സഹയാത്രികരാണ്, നമ്മുടെ കൂടെയുള്ള ആളുകളാണ് എന്ന് വിചാരിച്ചിരുന്ന പല ആളുകളും എത്രമാത്രം വർഗീയമായിട്ടാണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. യഹൂദന്മാരോടുള്ള വിദ്വേഷത്തിന്, യഹൂദന്മാരെ കിട്ടാത്തത് കൊണ്ട് യഹോവ സാക്ഷികളെ ആക്രമിച്ചത് മുസ്ലിം തീവ്രവാദികളായിരിക്കാം. ഇനി അതല്ലെങ്കിൽ മുസ്ലിമല്ലാത്ത ഒരാളെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ അയാൾക്ക് മുസ്ലിങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, എവിടെയെങ്കിലും ഒരു മുസ്ലിം പേര് തെളിയിക്കാൻ സാധിക്കുമോ, കൊണ്ടുവരാൻ സാധിക്കുമോ എന്നാണ് പച്ചയായ വർഗീയത പറയുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ജീവിതത്തിൽ എല്ലാവരും സ്വയം ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളെ എങ്ങനെ മൂടിവെച്ചാലും മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അത് നിങ്ങൾ പാർശ്വവൽക്കരിച്ചാൽ അല്ലെങ്കിൽ സൈഡാക്കിയാൽ എന്റെ പെണ്ണുങ്ങൾ എന്ത് വിചാരിക്കും, എന്റെ കുട്ടികൾ എന്ത് വിചാരിക്കും, എന്റെ അയൽവാസി എന്ത് വിചാരിക്കും, എന്റെ സീനിയർ ഓഫീസർ എന്ത് വിചാരിക്കും, അല്ലാഹു അല്ലാത്ത മറ്റാരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഈ മതത്തിന്റെയും മതചിഹ്നങ്ങളെയും മതത്തിന്റെ കൽപ്പനകളെയും എല്ലാം സൈഡാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, തൃപ്തിപ്പെടാൻ ഏറ്റവും നല്ലത് അത് അല്ലാഹുവിനെയാണ്. നിങ്ങൾ ആരെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, ആരെങ്കിലുടെയും ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാഹുവിനെ ഇഷ്ടകരമായ ഒരു കാര്യം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കത് ബോധ്യപ്പെടുക തന്നെ ചെയ്യും. കാരണം ഇഷ്ടപ്പെടുത്താൻ ഏറ്റവും ഈസി അത് പടച്ചോൻ. നിങ്ങളുടെ ഭാര്യയെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, നിങ്ങളുടെ പിതാക്കളെക്കാൾ, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന നിങ്ങളുടെ സഹയാത്രികരെക്കാൾ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രീതിപ്പെടുത്താൻ കഴിയുന്നത് അല്ലാഹുവിനെയാണ്. ബാക്കി നിങ്ങൾ എങ്ങനെ പ്രീതിപ്പെടുത്താൻ നോക്കിയാലും, നിങ്ങളെ പെണ്ണുങ്ങളെ എങ്ങനെ കൊണ്ടിടന്നാലും നിങ്ങൾക്ക് അവസാന ഒരു വാക്ക് കേൾക്കേണ്ടി വരും. അതേപോലെ വേറെ ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചാലും ഒരു സാഹചര്യം വരും, അവർ നമ്മളെ കുറ്റം പറയുന്ന ഒരു സാഹചര്യം.
അപ്പൊ നമ്മൾ ഇത്രയും കാലപ്പം ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇപ്പൊ ചെന്നാണൊക്കെ കേൾക്കേണ്ടി വന്നത്. എന്നാൽ സഹോദരങ്ങളെ അള്ളാഹനെ പ്രീതിപ്പെടുത്താൻ നോക്കിയാൽ അത് വളരെ ഈസിയാണ്. അതിന്റെ മെച്ച ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾ അനുഭവിക്കും. അതുകൊണ്ട് ഈ മത നിയമങ്ങള്, മതത്തിന്റെ ചിഹ്നങ്ങളും മതത്തിന്റെ അടയാളങ്ങളും നിങ്ങൾ ആരുടെയെങ്കിലും ഇഷ്ടത്തിനു വേണ്ടി പാർശ്വവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ, സൈഡാക്കിയിട്ടുണ്ടെങ്കിൽ അറിയുക, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ എത്രത്തോളം വർഗീയമായിട്ടാണ് ചിന്തിക്കുന്നത്, ഇസ്ലാമോഫോബിയ എത്രത്തോളം ആഴത്തിലാണ് വേര് പിടിച്ചിട്ടുള്ളത് എന്ന് ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം നമ്മൾ കണ്ടതാണ്. അതൊരു മുസ്ലിമാകുമ്പോൾ അത് വർഗീയമാവുകയും മുസ്ലിം അല്ലാത്ത ഒരാൾ ചെയ്യുമ്പോൾ അത് മാനസികാസ്വാസ്ഥ്യമായി മാറുകയും ചെയ്യണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ചരിത്രത്തിന്റെ പ്രവാചകന്മാർ എന്ന് ഭൂമിയിൽ അവതരിച്ചോ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിനോടൊപ്പം നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ വെട്ടിക്കണം, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളെ നിങ്ങൾ ഒഴിവാക്കണം, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ്. ലാ ഇലാഹ, ഒരു ഇലാഹും തന്നെ ഇല്ല, ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ അല്ലാഹു മാത്രമാണ് ആരാധനക്കാരൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്ന് അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പറയുമ്പോ അവിടെ ഒരു വർഗീയതയില്ല, അവിടെ ഒരു പ്രയാസമില്ല ആൾക്കാർക്ക്. പക്ഷേ എന്തുകൊണ്ടാണ് അവിടെ പ്രയാസമുണ്ടായത്? എന്തുകൊണ്ടാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത്? എന്തുകൊണ്ടാണ് കുടുംബക്കാരും നാട്ടുകാരും അയൽവാസികളും എല്ലാം ശക്തമായി എതിർത്ത് നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും എല്ലാം പുറത്താക്കിയത്? എന്തുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് മാത്രമല്ല, നിങ്ങൾ ആരാധിക്കുന്ന ലാത്തയും മനാത്തയും ഉസ്സയും ഒന്നും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുകയില്ല എന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നമുണ്ട്, അവിടെ പ്രതിസന്ധികളുണ്ട്, അവിടെ ഒഴിവാക്കണം, നാട് കടത്തുന്നുണ്ട്, വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ ഒരു മെസ്സേജ്, ഈ ഒരു ആദർശം നിങ്ങൾ എവിടെ പറഞ്ഞാലും സഹോദരങ്ങളെ, നിങ്ങൾക്കെതിരെ ശത്രുക്കൾ ഉണ്ടാകും, നിങ്ങളെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ ആളുകൾ ഉണ്ടാവുകയില്ല. കാരണം അതാണ് ഇസ്ലാമിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്, അതാണ് പ്രവാചകന്മാരുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാം അല്ലാഹുവല്ലാത്ത ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ വെടിയണമെന്ന് പറയുമ്പോൾ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കണമെന്ന് പറയുമ്പോൾ അവിടെയാണ് ശരിയായ തൗഹീദ് കൃത്യമായിട്ട് അല്ലാഹു പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നമുക്കെതിരെ ശത്രുക്കളുണ്ടാകുന്നത്, നമുക്കെതിരെ ആളുകളുടെ മനസ്സിൽ ഇത്രയും അസ്വസ്ഥമായ ചിന്തകളുണ്ട് എന്നത് ഈ ആദർശത്തിന്റെ പ്രത്യേകതയാണ്. ഇത് അക്രമത്തിന്റെ ആദർശമായതുകൊണ്ടല്ല സഹോദരങ്ങളെ, ഇത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന പ്രവാചകന്മാരുടെ കൽപ്പനയാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാർ എതിർപ്പുകൾ നേരിട്ടത്, പ്രവാചകന്മാർ കൊല ചെയ്യപ്പെട്ടത്, പ്രവാചകന്മാർ ആക്രമിക്കപ്പെട്ടത്, പ്രവാചകന്മാർ നാടുകടത്തപ്പെട്ടത്. അതുകൊണ്ട് നമുക്കും പരീക്ഷണങ്ങൾ വരുന്നത് സ്വാഭാവികമായും നമ്മൾ ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നതുകൊണ്ടാണ്. നോക്കി, അല്ലാഹു പറയാണ്, അം ഹസിബുത്തും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അൻതദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന്, വലമ്മാ യക്തികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് വന്നു ചേർന്ന പ്രയാസങ്ങൾ വന്നു ചേരാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ. മസ്തതുഹുൽ ബസാഉ വദ്ദറാഉ, അവർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. വസുൽദിലു, അവർ വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹത്തായഖൂല റസൂലു വല്ലദീന ആമനു, പ്രവാചകനും അവരെ കൂടെയുള്ള വിശ്വസിച്ച ആളുകളും പറയുമാറ്, മതാ നസ്റുല്ലാ, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുന്നത്? പീഡനം ശക്തമായിട്ട് ഗതിമുട്ടിയിട്ട് വിശ്വാസികളും റസൂലും ചോദിച്ചു പോയിട്ടുണ്ട്, ഇനി എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുക? അത്രത്തോളം അവർ പ്രയാസപ്പെട്ടിട്ടുണ്ട്. അതൊന്നും കടന്നു വരാതെ, അതൊന്നും കഴിഞ്ഞു പോകാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് നമ്മളോടാണ് അള്ളാഹു ചോദിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ,
മാനസികമായിട്ട് നമ്മളെ വർഗീയവാദിയായി കാണുന്ന, നമ്മളെല്ലാം ബോംബിടുന്ന ആളുകളായി കാണുന്ന, അക്രമികളായി കാണുന്ന ഒരു സ്ഥിതി വിശേഷമാണ്. നമ്മുടെ പേര് ഏത് സ്ഫോടനുണ്ടായാലും ഏത് പ്രയാസ പ്രതിസന്ധി വന്നാലും അതിലൊരു മുസ്ലിം പേരുണ്ടോ എന്ന് തെളിയുന്ന, മുസ്ലിം ഇസ്ലാമിനുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുള്ളത് നമുക്കുള്ള പരീക്ഷണമാണ്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഇത്രയും വിമർശനങ്ങളെ ഈ പ്രത്യേക ശാസ്ത്രം നേരിടുന്നത്? ഇതിനൊരു കാരണമുണ്ട്. എന്താണ്? നല്ല നല്ല പഴുത്ത മാങ്ങുള്ള മാവിന് നേരെന്തിയുള്ളൂ, ആളുകൾ കുട്ടികൾ കല്ലെടുത്തെറിയുള്ളൂ. അങ്ങനെ പുളിച്ചി മാങ്ങന്റെ മാവുമക്കാരും കല്ലെടുത്തെറിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ നല്ല മാവ് അതിന്റെ നിറയ മാങ്ങകൾ കൊണ്ട് അതിന്റെ ചിന്തകൾ താഴുന്നത് പോലെ നമ്മൾ ഈ ആദർശത്തിന്റെ മഹിമ കൊണ്ട് വിനയാന്വിതരായിരിക്കണം. നമ്മുടെ പ്രതികരണം മോശമായി കൂടാ സഹോദരങ്ങളെ. ഇന്ന് ലോകത്തുള്ള മതങ്ങളിൽ ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന മതമാണ് ഇസ്ലാം. ഇന്ന ദീന ഇൻദല്ലാഹി ഇസ്ലാം, അല്ലാഹുവിൽ അല്ലാഹുവിൽ നിന്നുള്ള മതമാണ് ഇസ്ലാം എന്നുള്ളത്. അതാരൊക്കെ ഈ പ്രത്യേക ശാസ്ത്രത്തെ തകർക്കാൻ ശ്രമിച്ചാലും അതിനെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും അതൊരിക്കലും തകരുകയില്ല. അവർ ഉദ്ദേശിക്കുന്നു അല്ലാഹുവിന്റെ പ്രകാശത്തെ കെടുത്തിക്കളയണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്താണ് അവരുടെ മായ കൊണ്ട്? അള്ളാഹു ആ പ്രകാശം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. വലവ് കരിഹൻ കാഫിറൂൻ, സത്യനിഷേധികൾക്ക് കാഫിറന് അതെത്ര വെറുത്തതാണെങ്കിലും ശരി, ഈ ആദർശത്തെ അള്ളാഹു പൂർത്തിയാക്കുമെന്നാണ്. വലില്ലാഹിൽ ഇസ്സതു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, പ്രതാപം എന്നാൽ ഇസ്സത്ത് എന്നാൽ അത് അള്ളാഹുവിനും റസൂലിനും വിശ്വാസികൾക്കുമുള്ളതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഇവിടെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന്റെ ആവശ്യമില്ല. നമ്മൾ സുപ്പീരിയർ ആണ്. ഈ ആദർശം കൊണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള ഈ ആദർശം കൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആണ് വേണ്ടത്. ലഖദ് കഫറ ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസതിൻ വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹുൻ വാലിദ് എന്ന മറ്റുള്ളവർ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം അല്ലാത്ത ആദർശങ്ങൾ നോക്കി മൂന്നിലൊന്നായ തൃത്വത്തിലേക്കാണ് ക്രിസ്ത്യാനികൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നിലൊന്നായ ഒരു അല്ലാഹുവിലേക്ക്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടിച്ചേർന്ന മൂന്നു ആയ, മൂന്നാണ് വെച്ച മൂന്ന്, ഒന്നാണ് വെച്ച ഒന്ന്, അങ്ങനെ ത്രിയേകത്വത്തിലേക്ക്, ട്രിനിറ്റിയിലേക്കാണ് അവർ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് ഏകദൈവ വിശ്വാസത്തിലേക്കാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നാമാണ് ഇത് അവതരിപ്പിച്ചത്. ഈ വേദഗ്രന്ഥം നാം തന്നെ അതിനെ സംരക്ഷിക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 23 വർഷം കൊണ്ട് ഈ ആദർശം അവരെ പഠിപ്പിച്ച് ഈ ലോകത്ത് ഒരു മുമ്പെങ്ങുമില്ലാത്ത രൂപത്തിൽ, ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാതെ 23 വർഷം കൊണ്ട് ഒരു ഉത്തമ സമൂഹത്തെ വാർത്തെടുത്തു. അവരിൽ നിന്ന് ജനങ്ങളിലേക്ക്, വായുകളിൽ നിന്ന് വായിലേക്ക്, വായിൽ ചെവിയിലേക്ക് ഈ ആദർശമെത്തി സഹോദരങ്ങളെ. ആ 1400 വർഷങ്ങൾ കൊണ്ട് ഈ കാണുന്ന രൂപത്തിൽ ഈ സമൂഹം വളർന്നിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ കഴിവാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽഹിക്മത വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ നേരിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇദ് ബഅസ ഫീഹിം റസൂല, അവരിലേക്ക് റസൂലിനെ അല്ലാഹു നിയോഗിച്ചു. മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് ഒരു റസൂല്, എന്നിട്ടോ യത്ലൂ അലൈഹിം, അദ്ദേഹം അവർക്ക് ഓതിക്കൊടുത്തു. ആയാത്തിഹി, അല്ലാഹുവിന്റെ ആയത്തുകൾ. വയുസക്കീഹിം, അവരെ സംസ്കരിച്ചു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽഹിക്മ, ആ പ്രവാചകൻ അവരെ കിതാബ് പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ വേദഗ്രന്ഥം പഠിപ്പിച്ചു. വൽഹിക്മത, അതിന്റെ വ്യാഖ്യാനമായ അല്ലാഹുവിന്റെ റസൂലിന്റെ 23 വർഷത്തെ ജീവിതത്തിലൂടെ ആ ഹിക്മത്ത് അല്ലാഹു പഠിപ്പിച്ചു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ,
അതിനു മുമ്പ് അവർ അതിന് വ്യക്തമായ വഴികേടിലായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആദർശം എന്നുള്ളത് അല്ലാഹുവിന്റെ ആദർശമാണ്, അല്ലാഹു പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച ആദർശമാണ്. അതുകൊണ്ട് അല്ലാഹു അല്ലാതെ മറ്റൊന്നിനെ ആരാധിക്കാൻ പാടില്ല. അല്ലാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന ദുർമൂർത്തികളിൽ നിന്ന്, അത് വിഗ്രഹമാകട്ടെ, ജീവനുള്ളതാകട്ടെ, മരിച്ചതാകട്ടെ, മനുഷ്യനാകട്ടെ, ജിന്നാകട്ടെ, മറ്റെന്തുമാകട്ടെ, അല്ലാഹു അല്ലാതെ എന്തെല്ലാം ആരാധിക്കപ്പെടുന്നുണ്ടോ ആ ആരാധ്യ വസ്തുക്കളിൽ നിന്നെല്ലാം അകന്നുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന, പ്രവാചകൻ അനുസരിക്കുന്ന ഈ പ്രത്യേക ശാസ്ത്രമാണ് ഏറ്റവും ശരിയായത്. ഇത് മാത്രമാണ് സത്യം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിനെതിരെ ശത്രുക്കൾ ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ഇസ്ലാം പ്രവാചകന്മാരുടെ ഒന്നാമത്തെ ദിവസം തൊട്ട് തന്നെയുള്ളതാണ് ഈ എതിർപ്പും ഈ ശത്രുതയുമെല്ലാം. പ്രവാചകന്മാരുടെ ചരിത്രത്തോട് നമ്മൾ വായിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൽ ഭയപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. ഇതെല്ലാം ചരിത്രത്തിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ നമുക്ക് ഇതിന് മാതൃക കാണാം. ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ഷെയ്ഖ് ഉസൈമിൻ പറയുന്നത് കാണാം. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ആ ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ തോൽക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് കൽപ്പിച്ച ആ സ്ഥലത്ത് നിന്ന് അവർ മാറിപ്പോയി എന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു കൽപ്പന ധിക്കരിച്ചതിന്റെ പേരിലാണ് ആ കനത്ത പരാജയം അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ അവസ്ഥ എന്താണ് സഹോദരങ്ങളെ? വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിലെല്ലാം സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾക്ക് നമ്മൾ എത്ര വിലയാണ് നൽകിയിട്ടുള്ളത്? ഈ റസൂലിന്റെ കൽപ്പനകളെ ഒരേ സമയം ധിക്കരിക്കുകയും എന്നിട്ട് വിജയം നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുക എന്നുള്ളത് തികച്ചും വൈരുദ്ധ്യമാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗുകളുടെ മേൽ ശത്രുക്കള് ആധിപത്യം നേടാനുള്ള കാരണങ്ങൾ പറയുന്നിടത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നുണ്ട്, എന്താണ് അതിന്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്? മതനിഷേധവും കാപ്പട്ടിയും വിദഗ്ധത്വമാണ്. ഇതെല്ലാം മുസ്ലിങ്ങളിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് മുസ്ലിങ്ങൾ നിന്ദരാക്കപ്പെടുന്നത്, മുസ്ലിങ്ങളുടെ മേൽ ശത്രുക്കൾ ആധിപത്യം നേടുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിനുള്ള പരിഹാരം എന്താണ്? എന്താണ് ഇതിനുള്ള പരിഹാരം? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടു. എന്താണ്? ഇദാ തബായഅ്തും ബിൽ ഈന വ അഖദ്തും അദ്നാബൽ ബഖരി വ റദീതും ബിസ്സർഇ വ തറക്തുൽ ജിഹാദ സല്ലല്ലാഹു അലൈക്കും ദുല്ലൻ ലാ യൻസിഹു ഹത്താ തർജിഉ ഇലാ ദീനികും. ഇബ്നു ഉമർ പറയാണ്, എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു. ഇദാ തബായഅ്തും ബിൽ ഈന, അതൊരു എന്താണ് കൂട്ടുകച്ച, ഒരു പലിശ മിക്സ് ചെയ്ത, ഒരു പലിശയുമായി ബന്ധപ്പെട്ട കച്ചവടമാണ് ഈനത്ത് എന്നത്. അങ്ങനെ പലിശയുമായി ബന്ധപ്പെട്ട് കച്ചവടം നടത്തുകയും, പിന്നെ രണ്ടാമത് പറഞ്ഞ എന്താറിയോ, വഅഖദ്തും അദ്നാബൽ ബഖരി, പശുവിന്റെ കന്നുകാലികളുടെ വാല് പിടിക്കുകയും, അഥവാ ദുനിയാവിന്റെ ചിന്തയിൽ മാത്രം കഴിഞ്ഞുകൂടുകയും, പിന്നെ വറദീതും ബിസ്സർഇ, ഒരു കൃഷിയുമായിട്ട് നിങ്ങൾ തൃപ്തിപ്പെടുകയും, അഥവാ ദുനിയാവിലെ വിഭവങ്ങളുമായി നിങ്ങൾ അതുമായിട്ട് തൃപ്തിപ്പെടുക, അത് വെറും ദുനിയാവ് വിചാരിച്ച് നടക്കുക. അതേപോലെ തന്നെ കച്ചവടത്തിൽ പലിശ മിക്സമായ മിക്സ് ചെയ്ത കച്ചവടവുമായി നടക്കുക. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ ത്യാഗ മാർഗ പരിശ്രമങ്ങളിൽ നിങ്ങൾ ഉപേക്ഷിക്കുക, ജിഹാദിനെ നിങ്ങൾ ഉപേക്ഷിക്കുക, നിങ്ങളുടെ മേൽ അല്ലാഹു നിന്ദ്യത വരുത്തി വെക്കുമെന്നാണ്. എങ്ങനെ? നിന്ദ്യത നീങ്ങുകയില്ല, അത് നിങ്ങളുടെ മേല് കാലാകാലം കടക്കും. എപ്പോഴേ നീങ്ങുള്ളവരോ, ഹത്തർജിയോ ഇല്ലാതിരിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിലേക്ക് മടങ്ങുന്നത് വരെ. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തൊക്കെ പ്രതിസന്ധികളിൽ, എന്തൊക്കെ തരത്തിലുള്ള അത്യാധുനികമായ ബോംബറ വിമാനങ്ങളും, അതേപോലെ തന്നെ ആധുനിക യുദ്ധ സംവിധാനങ്ങളുമെല്ലാം ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കെതിരും ഉപയോഗിക്കപ്പെട്ടാലും, സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നമ്മളോട് കൽപ്പിച്ചത് ഈ ദീനിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ദീനിലേക്ക് മടങ്ങുക വളരെ ലളിതമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 23 വർഷം കൊണ്ട് ആ സഹാബത്തിനെ പഠിപ്പിച്ച ആ ദീനിന്റെ അസ്ലിലേക്ക് നിങ്ങൾ മടക്കാൻ തയ്യാറുണ്ടെങ്കിൽ അല്ലാഹു നിങ്ങളുടെ മേലുള്ള ശത്രുക്കളുടെ ആധിപത്യം എടുത്തു കളയുമെന്നാണ് ഇമ
ഇമാം മാലിക് പറഞ്ഞതുപോലെ ലൈ യുസ്ലി ആഖിറ ആദിഹി ഉമ്മതി ഇല്ലാ മാ അസ്ലഹ അവ്വലഹ. ഈ ഉമ്മത്തിന് ആദ്യകാലക്കാരെ നന്നാക്കിയത് എന്താണോ അതല്ലാതെ ഈ ഉമ്മത്തിന് അവസാന കാലക്കാരെയും നന്നാക്കുകയില്ല എന്ന് ഇമാം മാലിക് പറഞ്ഞതുപോലെ ഈ ദീനിലേക്ക് നമ്മൾ കൃത്യമായിട്ട് മടങ്ങി അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറായാൽ സഹോദരങ്ങളെ ഒരാളുടെ ആക്ഷേപവും നമുക്ക് പ്രശ്നമാവുകയില്ല. ഒരാളും നമുക്കൊരു ബുദ്ധിമുട്ടും വരുത്താൻ നമുക്ക് ബുദ്ധിമുട്ട് വരുത്താൻ ആളെ കൊണ്ടും സാധിക്കുകയില്ല എന്നുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനമുണ്ട്. അത് ചരിത്രത്തിൽ തെളിഞ്ഞു കിടക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ശരിയായ ദീന് കൃത്യമായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി അത് പ്രബോധനം ചെയ്ത് അതെല്ലാം പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് ചുറ്റും നിരാലംബരായ സ്ത്രീകളെയും കുട്ടികളെയുമെല്ലാം പീഡിപ്പിക്കപ്പെടുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും ആളുടെ മനസ്സിൽ നല്ല പ്രയാസമുണ്ടാകാം. ഇതൊരിക്കലും തന്നെ നമ്മളെ നിരാശരാക്കാൻ പാടില്ല. ചരിത്രത്തിൽ ഇതിനു മുമ്പും ഇതേപോലത്തെ അക്രമങ്ങളും പീഡനങ്ങളുമെല്ലാം വിശ്വാസികൾക്ക് നേരെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ. വലാ തഹ്സബന്നല്ലാഹ, നിങ്ങൾ വിചാരിക്കേണ്ടതില്ല അള്ളാഹു ഗാഫിലാണ്, അള്ളാഹു അശ്രദ്ധനാണ്, ഇതൊന്നും അള്ളാഹു അറിയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അമ്മാ യഅമലു ളിമൂന, അക്രമികളായ ആളുകൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇന്നമാ യുവഖിറുഹു, നിശ്ചയമായും അള്ളാഹു അവരെ അവർക്ക് നീട്ടിക്കൊടുക്കുകയാണ്. യൗമിൻ തഖ്ഷസു ഫീഹി അൽബസാർ, കണ്ണുകൾ തള്ളി പുറത്തേക്ക് തള്ളി വരുന്ന ഭയാനകമായ ഒരു ദിവസത്തേക്ക് അള്ളാഹു ഇതൊക്കെ നീട്ടിവെച്ചിരിക്കുകയാണ് എന്ന് അള്ളാഹു നമ്മൾ ആശ്വസിപ്പിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലെങ്കിലും ഇതിനൊക്കെ അള്ളാഹു ഹിക്മത്തുണ്ട്. ഇതെല്ലാം അള്ളാഹു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിഞ്ചുകുട്ടികളെല്ലാം കൊല ചെയ്യപ്പെടുന്നതും ആശുപത്രികളെല്ലാം തകർക്കപ്പെടുന്നതും ഇത്രയും ക്രൂരകൃത്യങ്ങൾ നടക്കുന്നതെല്ലാം റബ്ബ് അറിയുന്നുണ്ട്. അള്ളാഹുവിന് അതിന്റെ പിന്നിൽ വലിയൊരു ഹിക്മത്തുണ്ട്, അതെന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മള് പ്രാർത്ഥിച്ചുകൊണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തുകൊണ്ട് നമ്മള് അള്ളാഹുവിനെയും റസൂലിനെയും ജീവിതത്തിൽ ധിക്കരിക്കുന്നുണ്ടോ എന്ന് ആത്മവിചിന്തനം നടത്തിക്കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് ദീനിലേക്ക് മടങ്ങുക. തീർച്ചയായും വിശ്വാസികളെ അള്ളാഹു കൈവിടുകയില്ല എന്ന് ഇന്നുള്ള ചരിത്രം നമുക്ക് നേർരേഖയായി നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹു പലസ്തീനിൽ പ്രയാസമനുഭവിക്കുന്ന ആ സ്ത്രീകളെയും കുട്ടികളെയും നിരാലംബരായ ആളുകളെയും എല്ലാം അള്ളാഹു അവർക്ക് ആശ്വാസം നൽകി, ശിഫ നൽകി, അള്ളാഹു ഷഹാദത്ത് നൽകി അവരനുഗ്രഹിക്കുമാറാകട്ടെ.